ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഞങ്ങൾ ഇന്ന് എവിടെ എന്ന് അറിയോ? ഞങ്ങൾ ഇന്ന് ഫ്രൂട്ട് ബേയിൽ വന്നേക്കണേണ്. അവരുടെ പുതിയ ഔട്ട്ലെറ്റ് ആയ ഫ്രൂട്ട് ബേ നമ്മുടെ ഹോളിഡേ ഇൻ വൈറ്റ് ലേയിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് വന്നേക്കണത്. ഭയങ്കര വലിയ സ്പേസാണ് അവർക്ക് ഇന്ന് ഈ ഒരു പുതിയ ഔട്ട്ലെറ്റിലുള്ളത്. ഭയങ്കര അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ്, ഈ ഒരു സ്പേസ് ഭയങ്കര രസമുണ്ട്. അവരുടെ നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്തത് ഷോർട്സ് ആണ്. ബർത്ത്ഡേ ഷോർട്സ് നല്ല പേര്, ഞാനിട്ട് അതാണത്. അപ്പോൾ ബർത്ത്ഡേ ഷോർട്സ് അർസൂസ് കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഗ്രേപ്സ് ആണ് ഞാൻ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്തത്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു. ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല അവർ. നാച്ചുറൽ ടേസ്റ്റാണ് ഈ ഷോർട്സിൽ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഞങ്ങൾ പറഞ്ഞത് ഇതാണ്, അത് ബെറി ബനാന. യെസ്. അപ്പോൾ ദേ ബെറി ബനാന എനിക്കും അർസൂവിന് എന്താ പറഞ്ഞേക്കണത്, പുറകെ വരുന്നതാണ്. ദേ ഞാൻ കുടിക്കുന്നുണ്ടോ ഷോർട്സ്? ഒറ്റവലി ഗ്ലാസ് വെക്കൽ. ഈ ഷോർട്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, കിട്ടിയ അപ്പം തന്നെ കുടിച്ചോണം, ഒറ്റവലിക്കെല്ലാം എവിടെ കുടിച്ചോണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഇത് നമ്മുടെ വാട്ടർ മെലോണും അടുത്തത് പൈനാപ്പിളും. സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു, എനിക്കിഷ്ടം. എൻ്റെ ഫേസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ദേ ഇത് പൈനാപ്പിളാണ്, കറക്റ്റാണ്, നീര് പിഴിഞ്ഞെടുക്കൂലേ, അതേ ടേസ്റ്റാ. ഇത് നമ്മുടെ അർസ് കുടിച്ചതിൻ്റെ ബാക്കി നമ്മുടെ ഗ്രേപ്പ് തന്നെയുണ്ട് ഗൈസ്. മാറ്റി വെച്ച് ഇനി ബെറി ബനാന. അതെന്ത് സാധനമാണെന്ന് അറിയോ ഗൈസ്? പഴം, ഐസ്ക്രീം, പിന്നെ പൾപ്പ്. ആ ഒരു അർസിന്റെ മുഖരിക്കണോ, അവളെ വന്നിട്ടില്ല, അതാണ്. കണ്ട ഗൈസ് എന്താ ഭംഗി, ബ്ലറായിപ്പോയല്ല. കണ്ട, ഇങ്ങനെ പയ്യെ സ്പൂൺ വെച്ചെടുത്തിട്ട് പയ്യെ ഇങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ തൊണ്ടവേദനയൊക്കെ വരും. ഗൈസ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു ഗൈസ്, സൂപ്പറാണ്. എൻ്റെ ഫേസ് കണ്ടല്ലോ നിങ്ങൾ, ഞാൻ ഒന്നും പറയണ്ടല്ലോ. ഇനി ഞാനതിനുള്ള ആ ബനാന എടുത്ത് കഴിക്കുക. അതിൻ്റെ സ്പെഷ്യൽ സാധനമാണ്. അപ്പോൾ ഐസ്ക്രീമും ആ ഫ്ലേവറും കൂടി ചേർത്ത് കഴിയും. ഏറ്റവും അടിയിൽ സേമിയയും കസ്കസൊക്കെ ഉണ്ട്. ശരിക്കും ഒരു ഫലൂഡ ടൈപ്പ് തന്നെ, പക്ഷേ ഇത് ബനാനയും ബെറിയുടെയും ഫലൂഡ പോലെ. ഇനി നമ്മുടെ അർസു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അർസുന് വേണ്ടെന്നൊക്കെ പറഞ്ഞതാ, എന്നിട്ട് ടേസ്റ്റ് ചെയ്യണം. അത് പിന്നെ എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ, എക്സ്പീരിയൻസ് ചെയ്യണമല്ലേ എല്ലാം. അപ്പോൾ ഇതും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാനൊരു തവണ പറഞ്ഞു കഴിഞ്ഞു, രണ്ട് തവണയും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് ആലോചിക്കണേ. എനിക്കത് ശരിക്കും കഴിച്ചിട്ട് നമ്മുടെ മറ്റേ ജസ് ജെല്ലി ഇല്ലേ, കറക്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ. ഇതാണ് അത്. ഇനി എൻ്റെയാണ് ഖാജർ ഹൽവ. യെസ്, നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇല്ലേ, സെയിം അതാണ്. അതും ഐസ്ക്രീം നല്ലൊരു പുതിയ ഫ്ലേവർ ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ടേസ്റ്റ് ചെയ്തത്. വേറെ എങ്ങും ഇത് കഴിച്ചിട്ടില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതിലൊന്നും ഞാൻ പറയണ്ടല്ലോ, അടിപൊളിയായതുകൊണ്ടാണ് നമ്മളത് മേടിച്ചത്. എനിക്ക് ആ ഹൽവ മാത്രമായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അതിനെ കൂടി ഐസ്ക്രീമും കൂടി കയറുമ്പോണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഇനി മറ്റേതുപോലെ തന്നെ അതിൻ്റെ അടിയിലും സേമിയവും എല്ലാം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഴിച്ച് അപ്പോൾ ടാറ്റയും പറഞ്ഞ് ഇറങ്ങണേണ് ഗൈസ്. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക, ഫ്രൂട്ട് ബേ സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നതാണ് ഗൈസ് ഞങ്ങൾ. Bye.